അസ്സലാമു അലൈക്കും, വെൽക്കം ടു ദിസ് പിപ്പ കാൻഡി. എല്ലാവരും സുഖമായി സന്തോഷത്തോട്ടിരിക്കുന്നതായിരിക്കുന്നു. ഇന്ന് ഒരു ബെഡ്റൂം മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ. മേക്ക് ഓവർ എന്ന് പറയുന്നത് അത്ര വലിയ മേക്ക് ഓവർ ഒന്നും അല്ല, ഒരു സിമ്പിളായിട്ട് ചെറിയൊരു മേക്ക് ഓവർ കണ്ടു നോക്കിയാലോ. ഇത് ഒരു പ്ലാൻഡ് വീഡിയോ ഒന്നും അല്ല, അത് കാരണം തന്നെ എനിക്ക് മേക്ക് ഓവർ എല്ലാം തട്ടിക്കൂട്ടാണ്. കുറച്ചും കൂടെ സമയമെടുത്ത് പ്ലാൻ ചെയ്തൊക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നാക്കായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ പുതിയൊരു ബെഡ്ഷീറ്റ് കിട്ടി, അപ്പോൾ അത് വിരിച്ചിടാനായിട്ട് കുറേ ദിവസമായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. ഒരുപാട് ദിവസമായി ബെഡ്റൂം ഒന്ന് ഡീപ്പ് ക്ലീനൊക്കെ ചെയ്തിട്ട് കുറേ കാര്യങ്ങളായിട്ട് ബിസി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കാരണം ഇന്ന് ഒരു ചെറിയൊരു മേക്ക് ഓവർ ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. ഞാൻ കുറേ ആയി ഒരു വൈറ്റ് കളർ ബെഡ് കവർ അല്ലെങ്കിൽ മാട്രസ് കവറിന് വേണ്ടി നോക്കി നടക്കുന്നു. അബുദാബിയിൽ എവിടെയെങ്കിലും അത് അവൈലബിൾ ആയിട്ടുള്ളതായിട്ട് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഒരു വെറ്റ് ടിഷ്യൂ വെച്ച് ഞാൻ എല്ലായിടം ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പൊടി അടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗ്ലാസിൻ്റെ മാർക്കോ അല്ലെങ്കിൽ കപ്പിൻ്റെ മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോവും. ഇത് ഒരു ഡ്യുവേ ബെഡ്ഷീറ്റ്, രണ്ട് പില്ലോ കവർ, രണ്ട് കുഷൻ കവർ, അങ്ങനെ വരുന്ന ഒരു സെറ്റ് ഓഫ് 6 പാക്കാണ്. അപ്പോൾ ഇതിൽ ഇത് ഞാൻ ഡ്രാഗൺ മാർട്ടിൽ നിന്ന് വാങ്ങിയ കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ പറ്റും. വലുതായിട്ടൊന്നും ഡിസ്കൗണ്ട് വരത്തില്ലെങ്കിലും ഇതെനിക്ക് കിട്ടിയത് 70 dirhams. അപ്പോൾ ഭയങ്കര ലാഭമായിട്ട് തോന്നി. അത് ഓൺലൈന് അവൈലബിൾ ആണ്, പക്ഷേ ഓൺലൈനിൽ നമ്മൾ അബുദാബിയിലേക്ക് ഡെലിവറി ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡെലിവറി ചാർജും കൂടെ ആകുമ്പോൾ അത് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ എന്നാലും ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല മെറ്റീരിയൽ എനിക്ക് തോന്നുന്നില്ല നമുക്ക് വേറെ എവിടെയും കിട്ടുമെന്ന്. ഞാനിത് കുറച്ച് ദിവസം മുൻപാണ് ഡ്രാഗൺ മാർട്ടിൽ നിന്ന് വാങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ ബെഡ്ഷീറ്റും പില്ലോ കവറും കുഷൻ കവറും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ വെള്ളത്തിലൊന്ന് മുക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പൊടിയൊക്കെ ഒന്ന് പോകാനായിട്ട് സോപ്പൊന്നും ഉപയോഗിക്കാതെ, എന്നിട്ട് ഡ്രൈ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്തിട്ടില്ല. കാര്യം എനിക്കറിയത്തില്ല അതിനകത്ത് കളർ ഇളകുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ. പിന്നെ പക്ഷേ പൊടി ഉണ്ടാവുന്നതൊന്ന് മാറ്റാൻ വേണ്ടി മാത്രം, പൊടി ഉണ്ടാവുമോ എന്നറിയില്ല, എന്നാലും പുതിയതല്ലേ. അപ്പോൾ അതൊന്ന് കഴുകിയിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അന്നേ ഇത് മടക്കി വെച്ചതാണ് കേട്ടോ. അത് കാരണം ഇതിനകത്ത് അങ്ങനെ അധികം ചുളിവൊന്നും വീണിട്ടില്ല. നമ്മൾ വാഷിംഗ് മെഷീനിലിട്ട് റിങ്കിൾസ് വരുന്ന പോലെ, അതായത് ഡ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് റിങ്കിൾസ് വരുമല്ലോ, അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഞാനിത് കൈകൊണ്ട് തന്നെ ഒന്ന് കഴുകി ഉണക്കിയെടുത്തതാണ്. അപ്പോൾ അത് കാരണം അധികം റിങ്കിൾസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അതിന് അവർ പറയുന്നത് ഇങ്ങനെ ലിൻറ്റൊന്നും ഇറങ്ങി വരത്തില്ല, നൂലൊന്നും പൊങ്ങില്ല, വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റും, ഈവൻ ഇതിൻ്റെ ഡ്യുവേ പോലും വാഷിംഗ് മെഷീനിൽ കഴുകാൻ പറ്റും എന്നവർ പറയുന്നത് കേട്ടോ. ടച്ച് ചെയ്തിട്ട് നല്ല മെറ്റീരിയലായിട്ടാണ് തോന്നിയത്. ആദ്യത്തെ വാഷിന് കളർ, അതായത് സോപ്പൊന്നും ഉപയോഗിക്കാത്ത വാഷിന് കളർ ഇളക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇത് ഞാൻ കിഡ്സ് റൂമിന് വേണ്ടി ചെയ്തിരുന്ന ഒരു വാൾ ആർട്ടാണ്. പക്ഷേ കിഡ്സ് റൂമിൽ അത് ഉപയോഗിക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൽ റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ഇതേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ഇതാണ് ഞാൻ ഇന്ന് ഒരു ഫോട്ടോ ഫ്രെയിമിനുള്ളിൽ വെക്കാൻ വിചാരിക്കുന്നത്. ഇത് സാധാരണ വാട്ടർ കളർ പേപ്പറിനകത്ത് ജസ്റ്റ് ഒരു വാട്ടർ കളർ ഷെയ്ഡ് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കാലിഗ്രാഫി പെൻ വെച്ചൊന്ന് എഴുതിയതാണ് കേട്ടോ. കാലിഗ്രാഫി വെറുതെ എഴുതിയതാണ്, അങ്ങനെ കാലിഗ്രാഫി റൂൾസ് വെച്ചിട്ടൊന്നും എഴുതിയതല്ല, ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. കുറച്ച് മോട്ടിവേഷണലായിട്ടുള്ള 2 simple words.
ഇത് ഐക്കിയെന്ന് വാങ്ങുന്ന ഫ്രെയിമാണ്. ഇതും എൻ്റെ കയ്യിൽ നേരത്തെയുള്ള സാധനമാണ്. ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്ക് എവിടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാര്യം എൻ്റെ വീട്ടിൽ കൂടുതലും ഒന്നിലൊരു ബ്രൗണിഷ് ഷെയ്ഡോ അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കും തീം. അപ്പോൾ ബ്ലാക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വിചാരിച്ചു ഇതിനു വേണ്ടി യൂസ് ചെയ്യാമെന്ന്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ബെഡ്ഷീറ്റിൻ്റെ ഐഡിയ എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ. ഞാൻ യൂഷ്വലി വൈറ്റ് കളറോ അല്ലെങ്കിൽ ലൈറ്റ് ഷെയ്ഡിനകത്തേ ഞാൻ പ്രിഫർ ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ ഒരു ഷോപ്പിൽ ബെഡ്ഷീറ്റിൻ്റെ ഷോപ്പിലേക്ക് പോകുമ്പോഴും പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടിരിക്കുന്ന ഒരു ഫ്ലോറൽ പ്രിൻ്റുള്ള ഒരു ബെഡ്ഷീറ്റ് കണ്ടിട്ടാണ് ഞാൻ കയറുന്നത്. പക്ഷെ അകത്ത് കയറിയപ്പോഴാണ് നീ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കണ്ടത്. ഫ്ലോറൽ പ്രിൻ്റുള്ള യൂറോപ്യൻ സ്റ്റൈലിലുള്ള ബെഡ്ഷീറ്റ്സൊക്കെ അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വിൻറ്റേജ് സ്റ്റൈൽ ബെഡ്ഷീറ്റ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഡ്രാഗൺ മാർട്ടിൽ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും ബെഡ്ഷീറ്റിൻ്റെയും ബെഡ് സ്പ്രെഡിൻ്റെയും ആയിട്ടുള്ള ഷോപ്പിലെല്ലാം സിമിലർ കളക്ഷൻസ് ഉണ്ടാവും. ഓൺലൈൻ നോക്കിയാലും കിട്ടും. പ്രിൻ്ററിൽ ഇങ്ക് ഇല്ലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻ്റ് ഔട്ട് എടുത്ത് ഇങ്ങനെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എനിക്ക് ഒന്നാമത് പ്രിൻ്ററിൽ ഇങ്കും ഇല്ലായിരുന്നു, പിന്നെ അതിന് വേണ്ടി ചിലവാക്കാനുള്ള ടൈമും ഇല്ലായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇതൊരു പ്രീ പ്ലാൻഡ് വീഡിയോ ഒന്നുമല്ല, പെട്ടെന്ന് ചെയ്ത ഓരോരോ കാര്യങ്ങളാണ്. അപ്പോൾ പ്രിൻ്റർ വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുക്കാൻ പറ്റുന്നവരോ ഇതിനകത്ത് നമുക്ക് സിമ്പിളായിട്ടുള്ള മിനിമലിസ്റ്റ് ഡിസൈൻസ് ഒക്കെ പ്രിൻ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഇതിന് ഫ്രെയിം ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും, കുറച്ചും കൂടെ ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ഫ്രെയിം ചെയ്തതിന് ശേഷം ഞാൻ എല്ലാ രീതിയിലും ഇതൊന്ന് വെച്ച് പല പല ലേഔട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിത് വാളിൽ ഹാങ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നതിനേക്കാൾ എളുപ്പം നേരത്തെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് ലേഔട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ അത് ഹാങ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. ഇനി ഈ ഓരോ ഫോട്ടോ ഫ്രെയിംസും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. ഇതിൻ്റെ ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് ഇതിന് ഗ്ലാസ്സിന് പകരം വരുന്നത്. അത് കാരണം തന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ അതിൻ്റെ ഫ്രെയിമും ഭയങ്കര തിന്നാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് ഹാങ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ ആണിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ആണി ഉപയോഗിച്ചാണല്ലോ ഹാങ് ചെയ്യുന്നത്. പകരം ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടാക്കറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു സംഭവമാണ്. ഇത് നമുക്ക് സ്റ്റേഷനറിയിലൊക്കെ വാങ്ങാൻ കിട്ടും. ഡബിൾ സൈഡ് ടേപ്പിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ ടാക്കറ്റാണ്. നമുക്ക് ക്യാൻവാസ് പെയിൻറ്റിങ്ങോ അതല്ലെങ്കിൽ ഇതുപോലെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ ഫ്രെയിംസോ എന്തെങ്കിലുമൊക്കെ നമുക്ക് വാളിൽ ഹാങ് ചെയ്യണമെങ്കിൽ റെൻ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഹാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പീസായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് കുറച്ചൊരു സ്റ്റിക്കിയാണ് സംഭവം. കയ്യിലൊന്നും അങ്ങനെ സ്റ്റിക്കാവില്ല, എന്നാലും ഒരിങ്ങനെ ഒരു ഇലാസ്റ്റിസിറ്റി ഉള്ളൊരു സംഭവമാണ്. ഇത് കട്ട് ചെയ്ത് ഈസി ആയിട്ട് സ്റ്റിക്ക് ചെയ്യാനേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഇതെല്ലാ കോർണേഴ്സിലും ഈ ഒരു ഫ്രെയിമിൻ്റെ എല്ലാ കോർണേഴ്സിലും ഇത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിഷ്ടപ്പെട്ട രീതിയിൽ വാളിൽ ജസ്റ്റ് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ല സ്ട്രോങ് ആയിട്ടിരുന്നോളും. ഇനി ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത ഒരു സിലോട്ട് പെയിൻറ്റിംഗ് അല്ല, ശരിക്കും ഇത് ഞാൻ മാർക്കർ പെൻ വെച്ചാണ് ചെയ്തേക്കുന്നത്. വാട്ടർ കളർ പേപ്പറിൽ ബാക്കിൽ ഇങ്ങനെ ഒരു കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അതിന് മുകളിലൊരു സ്ട്രോ ഫിക്സ് ചെയ്തിട്ട് അതിൽ കൂടെ ഒരു നൂല് കടത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് വെച്ച് അത് ഹാങ് ചെയ്തേക്കുന്നത്. ഓൾറെഡി ഇവിടെ ആണി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്. ടാക്കറ്റ് വെച്ച് സ്റ്റിക്ക് ചെയ്യാനും പറ്റും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിന് മാച്ച് ആവും എന്നുള്ളതുകൊണ്ട് കേട്ടോ ഇതിവിടെ ഇന്ന് ഉപയോഗിച്ചേക്കുന്നത്. ഇതൊരു കിങ് സൈസ് ഫിറ്റഡ് ഷീറ്റാണ് കേട്ടോ.
ബ്ലാക്കിൻ്റെ കൂടെ ഭയങ്കരമായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കാര്യമാണ് ഗ്രീൻ. അപ്പോൾ നല്ല ലഷ് ഗ്രീൻ ആയിട്ടുള്ള നല്ല ചെടികളൊക്കെ ഉണ്ടെങ്കിൽ വെക്കാട്ടോ. അപ്പോൾ എനിക്ക് അന്ന് പിന്നെ വാഷ് ചെയ്ത് ചെടികളൊക്കെ കൊണ്ടുവരാനായിട്ട് നല്ല മടിയായിരുന്നു. അത് കാരണം കേട്ടോ അതൊന്നും വീഡിയോയിൽ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പക്ഷേ ഈ ലഷ് ഗ്രീനൊക്കെ വെച്ചിട്ട് നന്നായി നിങ്ങൾ സെറ്റ് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഇതിന് മുൻപ് വേറെ രണ്ട് തീമിൽ ബെഡ്റൂം സെറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഐക്കാർഡിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രം സൂസ് ബേബി കാൻറ്റി.